പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഒട്ടേറെ വിദ്യാർത്ഥികൾ പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടിയായിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എഡ് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. ഇതിൽ കൊമേഴ്സ് ഉൾപ്പെടില്ല. കൊമേഴ്സിന്റെ അലോട്ട്മെന്റ് പ്രക്രിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി ഫോർത്ത് സെമസ്റ്റർ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും അവർക്കും രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 1 വൈകുന്നേരം 4 മണിക്ക് മുന്നോടിയായിട്ടാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എഡിന്റെ ഈ വർഷത്തെ 1-ാം വർഷ ക്ലാസ് ഓഗസ്റ്റ് 1 ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാകുമോ എന്നുള്ളത്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് അലോട്ട്മെന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. അവരെ ഒഴിവ് വരുന്ന സീറ്റുകളിലേക്ക് പരിഗണിക്കും. അതുകൊണ്ട് തന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒഴിവ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് സീറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. ഓരോ കോളേജിലൊക്കെ 1-ോ 2-ോ ഉണ്ടാവാനുള്ള സാധ്യതയേ ഉള്ളൂ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിന്റെ കൂടെ തന്നെ ഈ ഒഴിവ് നികത്തുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടായിരിക്കും. അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളുടെ ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. കോളേജിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടായിരിക്കും ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രക്രിയ നടക്കുക. അതിന്റെ കൂടെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് എനിക്ക് അലോട്ട്മെന്റ് ലഭിച്ച സമയത്ത് എന്റെ അലോട്ട്മെന്റിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് നോ ചേഞ്ച് എന്ന് കാണുന്നുണ്ട്. അതിനർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ അതേ സ്ഥലത്ത് തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെന്റിലും ലഭിച്ചത് എന്നതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം പെർമനന്റ് അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. പെർമനന്റ് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ ആ അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതാണ്. അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിനിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ടും ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ടും പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടാവുമോ, ലേറ്റ് രജിസ്ട്രേഷൻ ഉണ്ടാവുമോ എന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു സംശയം. ലേറ്റ് രജിസ്ട്രേഷനും എഡിറ്റിംഗ് ഓപ്ഷനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഇതുവരെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.